അപ്പോ എല്ലാവർക്കും എന്റെ ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അഡോബ് സിസിയെ കുറിച്ചുള്ള ചെറിയ ബേസിക് കാര്യങ്ങളാണ്. വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2019 അഡോബ് പ്രീമിയർ സിസി ആദ്യത്തെ പഠനം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. 2019 സിസി നമുക്ക് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് പ്രോഗ്രാം എടുത്ത അതിൽ നിന്നാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് ഇതിനുള്ള ഒരു ഇന്റർഫേസ് ആണ്. അത് ലോഡിംഗ് ആവും. ലോഡിംഗ് ആയതിനു ശേഷം അത് ഓപ്പൺ ആവും. ആദ്യം കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ്. ലോഡിംഗ് കാണിക്കുന്നുണ്ട്. മുന്നേ കുറച്ച് പ്രോജക്ട് ചെയ്തുകൊണ്ടാണ് ലോഡിംഗ് കാണിക്കുന്നത്. ഇവിടെയുള്ളത് ന്യൂ പ്രോജക്ട് ഉണ്ട്. അതായത് പുതിയ പ്രോജക്ട് നമുക്ക് തുടങ്ങണമെങ്കിൽ ന്യൂ പ്രോജക്ട് കൊടുക്കാം. അതല്ല, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഓപ്പൺ പ്രോജക്ട്, മുന്നേ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രോജക്ട് ഓപ്പൺ ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഓപ്പൺ കൊടുത്താൽ നമ്മുടെ ഫയലിലേക്ക് എവിടെയാണോ ഉള്ളത് ഇതുപോലത്തെ പ്രോജക്ട് ഫയലും അതിനെ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കിപ്പോ പുതിയൊരു പ്രോജക്ട് എടുക്കാം. ഈ പ്രോജക്ട് കൊടുക്കാം. ഈ പ്രോജക്ട് കൊടുക്കുമ്പോ അതിന് മുകളിൽ നെയിം ഉണ്ട്. നമുക്ക് ഇവിടെ പ്രോജക്ട് എന്താണ് ചെയ്യുന്നത് അതിനുള്ള നെയിം കൊടുക്കാം. നമുക്ക് എഡിറ്റ് എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം അത് എവിടെയാണ് സേവ് ചെയ്യാം, ലൊക്കേഷൻ ലൊക്കേഷൻ കൊടുക്കാമത് എവിടെ വേണം സേവ് ചെയ്യാമെന്നുള്ളത് നമ്മള് ഏത് പാർട്ടീഷനാണ് ചെയ്യുന്നത് ആ പാർട്ടീഷനിലോട്ട് സേവ് കൊടുക്കുക. ഇവിടെ നെയിം സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. ബാക്കിയൊന്നും ചേഞ്ച് ചെയ്യേണ്ടത് ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിംഗ്സ് വരുന്നുണ്ട്. അതിന്റെ ടെമ്പ് ഫയൽ പോവാനുള്ളതും സെയിം പ്രോജക്റ്റിലാണ് പോകാനുള്ള കാര്യങ്ങൾ വരുന്നത് മാറ്റി കൊടുക്കാം. നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം, ഇല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് കിടക്കട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് വരുത്താവുന്നത് ഓക്കെ കൊടുക്കുക. ഓക്കെ എടുക്കുമ്പോൾ നമ്മുടെ പ്രോജക്റ്റിന്റെ ഇന്റർഫേസ് ഓപ്പൺ ആയി വരും. ഇവിടെ ഒരുപാട് വിൻഡോകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ വിൻഡോകൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം. വിൻഡോകൾ ആദ്യം പരിചയപ്പെടാം. ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഇത്ര വിൻഡോകൾ ഇല്ലെങ്കിൽ വിൻഡോസ് എന്നുള്ള ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വിൻഡോകൾ കൊടുക്കാൻ കഴിയും. ഞാനിപ്പോ പറയുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നത് പ്രോജക്ട് വിൻഡോ ആണ്. പ്രോജക്ട് വിൻഡോ അതായത് എഡിറ്റ് എന്നുള്ള പ്രോജക്ട് നെയിം കാണിച്ചിട്ടുണ്ട്. പ്രോജക്ട് വിൻഡോയ്ക്കകത്ത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു സ്ഥലം. എഡിറ്റ് വീഡിയോ ആവട്ടെ, ഓഡിയോ ആവട്ടെ, പിക്ചർ ആവട്ടെ, എന്ത് ഫയലായാലും നമ്മൾ ഇതിനകത്തോട്ടായിട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ടൈം ലൈനിലോട്ട് ആക്കുന്നു. അപ്പോ നമുക്ക് ഇതിനകത്ത് ഫയൽ ഡേറ്റാ ബേസിൽ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിനകത്ത് ഫോൾഡർ ആഡ് ചെയ്യാം. അതായത് നമ്മൾ മൈ കമ്പ്യൂട്ടറിലേക്ക് പാർട്ടീഷനകത്ത് ഫോൾഡർ ഇൻസർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മളിപ്പോ ഓഡിയോന്നോ വീഡിയോന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് ഓപ്ഷൻ എവിടെ നിന്നുള്ളതാണ് എവിടെന്നുള്ളതാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇമ്പോർട്ട് ആവും. അതല്ല ഫയൽ നിന്ന് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഫയൽ ഇമ്പോർട്ട് കൺട്രോൾ ആൾക്ക് ഐ ആണെങ്കിൽ കിടക്കുന്ന ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ടിലെല്ലാം ചേഞ്ച് ആക്കാം. ഞാൻ കുറേ ഷോർട്ട് കട്ടെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്റെ ഞാൻ ചെയ്യുന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അത് എഴുത്തിൽ പോയി കീബോർഡ് ഷോർട്ട് കട്ട് കൺട്രോൾ ആൾക്ക് കെ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് കട്ട് എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇതിനകത്ത് നമുക്ക് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ വിൻഡിനകത്തോടെ ഇമ്പോർട്ട് ചെയ്യാം. കുറച്ച് കൂടുതൽ ഫയലുകളാണ് ടൈം എടുത്തത്.
ഓക്കേ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇത് മൊബൈലിൽ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ട് ആയാൽ ഉൾപ്പെടെ ഇവിടെ കാണാൻ കഴിയും. ബാക്ക് വന്ന നേരത്തെ പറഞ്ഞുള്ള ആഡ് ചെയ്ത് അവിടെ കഴിയുന്നുണ്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ ഇത് ഓഡിയോ ഓഡിയോ ലെവൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓഡിയോയുടെ ലെവൽ കാണിക്കാം. അടുത്തത് ടൂൾ ബോക്സ് ആണ്. ടൂള് സിമ്പിൾ പെട്ടെന്ന് പറഞ്ഞു തരാം. ഒന്ന് സെലക്ഷൻ ടൂൾ ഫ്രീ അടിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ ടൂൾ എല്ലാം സെലക്ട് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സെലക്ഷൻ ടൂള്. ഏറ്റവും ഉപയോഗപ്പെടുന്ന ടൂൾ സെലക്ഷൻ ടൂൾ. ബാക്കി ടൂളുകളിൽ നിന്ന് ടൈം ലൈൻ അടുത്ത വിൻഡോ ടൈം ലൈൻ ഇങ്ങനെയായിരിക്കും ആദ്യം വരുന്നത്. ഡിഫോൾട്ടായിട്ട് ആദ്യം വരുന്നത് നമ്മൾ ഇതിലോട്ട് ഡ്രോപ്പ് മീഡിയ ഹെയർ ടു ക്രിയേറ്റ് സീക്വൻസ്. ടൈം ലൈനൊക്കെ നമുക്ക് സീക്വൻസ് സീക്വൻസ് ആയിട്ടാണ് ചെയ്യാൻ കഴിയുന്നത്. കുറച്ച് കുറച്ച് വീതം നമുക്ക് ഓരോ സീക്വൻസ് ചെയ്ത് ഏതൊക്കെ ഒരു വലിയ ടൈം ലൈനായിട്ട് അതിനകത്തിട്ട് നമുക്ക് പറഞ്ഞിടണം. അപ്പോൾ ഇതിനകത്ത് വീഡിയോ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് ഒരു സീക്വൻസ് ക്രിയേറ്റ് ആവും. അല്ലെങ്കിൽ ഫയലിൽ പോയി വീഡിയോ എടുത്ത് സീക്വൻസ് ആൾട്ടർ കൊടുത്താൽ മതി. അവിടെ ഡിഫോൾട്ടായി കുറെ സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഏത് റെസൊല്യൂഷനിൽ വേണോ എന്നുള്ളത് എച്ച് ഡി ആണോ എസ് ഡി ആണോ ഫോർ കെ ആണോ എന്നുള്ളതൊക്കെ ഇവിടെ സെറ്റിംഗ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നോർമൽ ഒരു സെറ്റിംഗ്സ് വൈഡ് വൈഡ് സ്ക്രീൻ നമുക്ക് വൈഡ് സ്ക്രീൻ ആയിട്ടുള്ള ടി വി പാർ എന്നുള്ളത് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ഓക്കെ കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് സീക്വൻസ് അവിടെ റെഡിയായി വന്നിട്ടുണ്ട് സീക്വൻസ്. അപ്പോൾ ഇതിലൊക്കെ ഈ ടൈം ലൈനാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഇമ്പോർട്ടൻസ് ചെയ്യുന്ന വീഡിയോ ആ ഫോട്ടോടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള ആ വീഡിയോയുടെ സെറ്റിംഗ്സിലോട്ട് മാറ്റണമെന്ന് ചോദിക്കും. നേരത്തെ നമ്മൾ സെറ്റിംഗ്സ് മാറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വരുന്നത് നമ്മൾ വീഡിയോയുടെ സെറ്റിംഗ്സിലോട്ട് മാറ്റാൻ ചോദിക്കും. അപ്പോൾ ചേഞ്ച് സീക്വൻസ് സെറ്റിംഗ്സ്. അപ്പോൾ ഈ സീക്വൻസ് ആ വീഡിയോയുടെ സെറ്റിംഗ്സിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ചേഞ്ച് സീക്വൻസ് സെറ്റിംഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് മാറും. ഇതാണ് വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പറായിട്ടുള്ള ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത് ഓഡിയോ ലെവലിലാണ്. സ്പേസ് ബാർ ആണ് ബ്ലാക്ക് വീഡിയോ യൂസ് ചെയ്തത്. ഓക്കെ അടുത്ത ടൂളുകളോട് ബന്ധപ്പെടാം. നേരത്തെ പറഞ്ഞാൽ തന്നെയാണ് വി ആണ് സെലക്ഷൻ ടൂൾ. ടൂളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഒരുമിച്ച് നീക്കണമെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് നീക്കാവുക. അടുത്ത് റേസർ ടൂൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യാനാണ്. ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും വേണ്ടിട്ട് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കും. അടുത്ത് ഹാൻഡ് ടൂളാണ്. ഹാൻഡ് ടൂള് ടൈം ലൈൻ മോഡിലൂടെ നീക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ടെക്സ്റ്റ് ടൂള് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് എടുത്ത് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ടൂള്. അതുപോലെ അല്ലാതെ നമുക്ക് പേഴ്സണൽ ട്രാൻസിഷൻ
ഡിഫറൻസ് ഇതിനെ ഓഡിയോ ട്രാൻസ്മിഷൻ ഇതിനകത്തുണ്ട്, ഓഡിയോ എഫക്ട്സ് ഇതിനകത്തുണ്ട്, പിന്നെ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഓഡിയോ പ്രോഗ്രാമിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ക്ലിപ്പുകളെ കാണാൻ വേണ്ടി എന്തെല്ലാം ചേഞ്ച് വരുത്തുന്നു അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം വിൻഡോ ഉപയോഗിക്കുന്നത്. ലൈവായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുവഴി നമുക്ക് കാണാൻ കഴിയും. കളർ ചെയ്യുന്നതായിരുന്നാലും ട്രാൻസ്ലേഷൻ ചെയ്യുന്നതായിരുന്നാലും എന്ത് എഫക്ട്സുകൾ ചെയ്തായിരുന്നാലും നമുക്ക് പ്രോഗ്രാം വിൻഡോയിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് സംശയങ്ങൾ കാണും, നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ, bye.